എല്ലാവർക്കും വിനാലോക്സിലേക്ക് സ്വാഗതം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലവും കോട്ടയാണ്. നമുക്ക് കോട്ടയുടെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. ഇതാണ് അഞ്ചുതെങ്ങ് കോട്ട, അല്ലെങ്കിൽ അഞ്ചെങ്ങോ ഫോർട്ട്. ഇതാണ് കോട്ടയുടെ മുൻവശം. മുൻവശം തന്നെ കുറച്ച് നോട്ടീസ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ കോട്ടയ്ക്ക് 300 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. കോട്ടയുടെ അകത്തോട് ചെല്ലുമ്പോൾ തന്നെ നടപ്പാതയും നല്ല ഭംഗിയുള്ള പൂന്തോട്ടവും എല്ലാം കാണാം. ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ളൊരു കോട്ടയാണ്. കോട്ടയുടെ 4 വശത്തും കൊത്തളങ്ങളാണ്, അല്ലെങ്കിൽ ബാസ്റ്റൻസ് എന്ന് പറയും. അവിടെയാണ് ബ്രിട്ടീഷുകാർ പണ്ട് പീരങ്കികളെല്ലാം വെച്ചിരുന്നത്. കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണികഴിപ്പിച്ച ആദ്യത്തെ കോട്ടയാണ്. ഈ കോട്ട കെട്ടാനുള്ള അനുവാദം കൊടുത്തത് ആറ്റിങ്ങൽ റാണിയാണ്. അങ്ങനെ 1695 ഈ കോട്ട ഇവിടെ പണികഴിപ്പിച്ചു. ഈ കോട്ട കെട്ടിയത് ബ്രിട്ടീഷുകാർക്ക് വലിയൊരു നേട്ടമായിരുന്നു. വടക്കോട്ടുള്ള ജലഗതാഗതത്തിനും പിന്നെ സൈനിക അഭിവൃദ്ധിക്കുമെല്ലാം ഇത് വളരെ സഹായമായി. ബോംബെ കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും പ്രധാനമായ സങ്കേതമായി അഞ്ചുതെങ്ങും അഞ്ചുതെങ്ങും കോട്ടയും. ആ കാണുന്നത് പണ്ടുകാലത്ത് ബ്രിട്ടീഷ് കെട്ടിയ തുരങ്കമാണ്. ഈ തുരങ്കത്തിൽ കൂടെയാണ് കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതമെല്ലാം നടത്തിയിരുന്നത്. ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു വാതിലുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്മാരക ശിലകളെല്ലാം കാണാം. കോട്ടയുടെ ഈ വശം കടലാണ്. ആ മതിലിനപ്പുറത്ത് കാണുന്ന അഞ്ചെങ്ങ് കടലാണ്. ഈ കോട്ടയ്ക്കും ഈ അഞ്ചുതെങ്ങ് സ്ഥലത്തിനും കേരള ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഈ അധികമായ സ്വാതന്ത്ര്യവും ഭരണവും സ്ഥലവാസികളെ രോക്ഷാകുലരാക്കുകയും ബ്രിട്ടീഷുകാരുടെ പല നിബന്ധനയും നാട്ടുകാർക്ക് അസ്വസ്ഥരായി അവർ അഞ്ചുതെങ്ങ് കോട്ട വളയുകയും അങ്ങനെ ഇത് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായി ആറ്റിങ്ങൽ കലാപം മാറുകയായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലവും കോട്ടയെല്ലാം ചരിത്രത്തിൽ ഇടം നേടുന്നത്. ഇത് കോട്ടയുടെ അകത്ത് തന്നെയുള്ള ഒരു കിണറാണ്. കോട്ടയുടെ അകത്തോട് ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലും പടികളാണ്. ആ പടികൾ കയറി ചെല്ലുന്നതാണ് കൊത്തളങ്ങളും പറയും, അല്ലെങ്കിൽ ബാസ്റ്റൻസ്. അവിടെയാണ് ബീരങ്കികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാണുന്ന ചെറിയ ചെറിയ സ്പേസിലാണ് പണ്ട് പീരങ്കികളൊക്കെ അടുക്കി വെച്ചിരുന്നത്. അങ്ങനെ ഇതേപോലത്തെ 4 കോർണറിലും ഉണ്ട്. ഇതാണ് കോട്ടയുടെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ കാണുന്നത് റോഡ് സൈഡാണ്. കോട്ടയുടെ ഒരു സൈഡിൽ നിന്ന് എല്ലാ വശത്തോട്ടും നമുക്ക് കറങ്ങി നടക്കാൻ പറ്റും. എവിടെ നിന്നാലും കോട്ടയുടെ ഏത് സ്ഥലത്ത് നിന്നാലും കോട്ട മുഴുവൻ കാണുന്നൊരു വ്യൂ ആണുള്ളത്.
റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിംഗ് സന്ദർശകർക്കുള്ള പബ്ലിക് ടോയ്ലറ്റാണ്. ഇവിടെ ചെറുതായിട്ട് കടൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡ് മുഴുവൻ കടലാണ്. ഇവിടെ എത്തുമ്പോൾ കടൽ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അഞ്ചുതെങ്ങ് കടൽ. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇവിടെ നോക്കിയാൽ കോട്ട ഫുള്ള് ഇത് കാണാം. കോട്ടയ്ക്കകത്തോട്ടുള്ള സന്ദർശനം തികച്ചും സൗജന്യമാണ്. രാവിലെ 8 മണി മുതൽ 5 മണി വരെ കോട്ട ഓപ്പൺ ആയിരിക്കും. ഇതാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ വിശേഷങ്ങൾ. ഇതാണ് ഫ്രണ്ട് വ്യൂ. ആ കാണുന്ന ലൈറ്റ് ഹൗസ് ആണ്. അഞ്ചുതെങ്ങ് കോട്ടയുടെ ഈ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.